Newsroom Evening Updates presented by Azim Technologies, Goodwill Cargo, Airport Road, Doha, Qatar. City Exchange, Doha, Qatar. നിങ്ങളുടെ വിലപ്പെട്ട പാർസലുകൾ അവിശ്വസനീയമായ വേഗതയിൽ അയക്കൂ, സന്തോഷിക്കൂ കുടുംബത്തോടൊപ്പം. ന്യൂസ് റൂം വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2022 ജനുവരി 2 ഞായറാഴ്ച. വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. കോവിഡ് വ്യാപനം വീണ്ടും ശക്തമായതിന് പിന്നാലെ കാലാവസ്ഥയിലെ വ്യതിയാനവും ഖത്തർ നിവാസികളിൽ കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. പനി, ജലദോഷം, കഫക്കെട്ട് ഉൾപ്പെടെയുള്ള അസുഖങ്ങളുമായി ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം പ്രതിദിനം കൂടി വരികയാണ്. ഇതോടൊപ്പം അനാവശ്യമായ കോവിഡ് ആശങ്ക കൂടി ശക്തമാകുന്നതാണ് ആശുപത്രികളിൽ ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കാൻ ഇടയാക്കുന്നത്. അതേസമയം ഒമിക്രോൺ ഒരു പുതിയ രോഗമല്ലെന്നും കൂടുതൽ കരുതലോടെ പ്രവർത്തിച്ചാൽ തുരത്താൻ കഴിയുന്ന കോവിഡിന്റെ തന്നെ വകഭേദം മാത്രമാണെന്നും നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ശരിയായ രോഗലക്ഷണം തോന്നുന്നവർ വീടുകളിൽ തന്നെ ഐസൊലേഷനിൽ കഴിയുകയും വളരെ ഗുരുതരമായ അവസ്ഥയിൽ മാത്രം ഹമദ് മെഡിക്കൽ കോർപ്പറേഷന് കീഴിലെ എമർജൻസി വിഭാഗത്തിൽ വിളിച്ചാൽ മതിയെന്നുമാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഗൾഫ് രാജ്യങ്ങളിലെ കോവിഡ് സാഹചര്യമടക്കം ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം ഒരിടവേളയ്ക്ക് ശേഷം. In association with Azim Technologies, think innovative. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. ഖത്തറിൽ പുതിയ കോവിഡ് കേസുകളിൽ തുടർച്ചയായി വർധനവ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ സ്കൂളുകളിൽ ഇന്നു മുതൽ ഓൺലൈൻ ക്ലാസുകൾക്ക് തുടക്കമായി. ഒരാഴ്ചത്തേക്ക് മാത്രമാണ് ഇത്തരമൊരു സംവിധാനത്തിലേക്ക് മാറിയതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ഇക്കാലയളവിൽ നേരിട്ടുള്ള ക്ലാസുകൾ ഉണ്ടായിരിക്കില്ല. പൊതു സ്വകാര്യ സ്കൂളുകൾക്കും കിൻഡർ ഗാർഡനുകൾക്കും ഇത് ബാധകമാണ്. കുട്ടികളുടെയും കുടുംബങ്ങളുടെയും സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം അധ്യാപകരും മറ്റു ജീവനക്കാരും ഇന്ന് സ്കൂളുകളിൽ ഹാജരായി. ഖത്തറിൽ PCR പരിശോധനാ ഫലം ലഭിക്കാൻ വൈകുന്നതിനാൽ നാട്ടിലേക്കുള്ള യാത്ര മുടങ്ങുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേർക്കാണ് ഇത്തരത്തിൽ യാത്ര മാറ്റിവെക്കേണ്ടി വന്നത്. നേരത്തെ 24 മണിക്കൂറിനകം ലഭിച്ചിരുന്ന പരിശോധനാ ഫലം കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയതോടെ 48 മണിക്കൂർ കഴിഞ്ഞും ലഭിക്കാത്ത അവസ്ഥയാണ്. പൊതുജനാരോഗ്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും പ്രശ്നത്തിന് ഇനിയും പൂർണ്ണമായ പരിഹാരമായിട്ടില്ല. സന്ദർശകരുടെ എണ്ണം ഗണ്യമായി ഉയർന്നതോടെ രാജ്യത്തെ സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങൾ പരിമിതമായ എണ്ണം പരിശോധനകൾ മാത്രമാണ് നടത്തുന്നത്. അതേസമയം RT-PCR പരിശോധനയ്ക്ക് അനുമതിയുള്ള മിക്ക പരിശോധനാ കേന്ദ്രങ്ങളിലും ഇന്നും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഖത്തറിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ 72 മണിക്കൂർ മുമ്പുള്ള RT-PCR കോവിഡ് രഹിത പരിശോധനാ ഫലം കയ്യിൽ കരുതണമെന്നാണ് നിബന്ധന. എന്നാൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം പരിശോധനയ്ക്കെത്തുന്നവർക്ക് ഈ സമയപരിധിക്കുള്ളിൽ ഫലം ലഭിക്കാത്തതാണ് വിനയാകുന്നത്. ഇതേ തുടർന്ന് യാത്ര മാറ്റിവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയും നിലവിലുണ്ട്. റീഫണ്ട് ലഭിക്കാത്തതും യാത്രാ തീയതി മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ കഴിയാത്തതുമായ വിമാന ടിക്കറ്റാണെങ്കിൽ യാത്ര നീട്ടിവെക്കേണ്ടി വരുന്നതോടെ ടിക്കറ്റ് തുക നഷ്ടമാകും. ഈ സാഹചര്യത്തിൽ RT-PCR പരിശോധനാ ഫലം ഉറപ്പാക്കിയ ശേഷം മാത്രം വിമാന ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും ഉചിതം. നാട്ടിലേക്ക് ടിക്കറ്റ് ലഭിക്കാൻ നിലവിൽ വലിയ ബുദ്ധിമുട്ടില്ലെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ന്യൂസ് റൂമിനോട് പറഞ്ഞു. ഇതിനിടെ യാത്രാ ആവശ്യങ്ങൾക്കല്ലാതെയുള്ള കോവിഡ് പരിശോധനയ്ക്ക് RT-PCR പരിശോധന വേണ്ടെന്നും ആന്റിജൻ പരിശോധന നടത്തിയാൽ മതിയെന്നും അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഖത്തറിൽ നിന്നും അബുദാബി സന്ദർശിക്കുന്ന യാത്രക്കാർക്ക് വീണ്ടും ക്വാറന്റൈൻ നിർബന്ധമാക്കി. നേരത്തെ ക്വാറന്റൈൻ ആവശ്യമില്ലാത്ത രാജ്യങ്ങളുടെ ഗ്രീൻ ലിസ്റ്റിൽ നിന്ന് ഖത്തറും ബ്രിട്ടനും ഉൾപ്പെടെ 5 രാജ്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതുക്കിയ പട്ടിക നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. അതേസമയം മറ്റു നിരവധി രാജ്യങ്ങൾ ഗ്രീൻ ലിസ്റ്റിൽ പുതുതായി ഇടം പിടിച്ചിട്ടുണ്ട്. ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വാക്സിൻ സ്വീകരിച്ച യാത്രക്കാർ അബുദാബിയിലെത്തിയ 6ാം ദിവസം PCR പരിശോധന നടത്തിയിരിക്കണം. വാക്സിൻ എടുക്കാത്തവരാണെങ്കിൽ 6ാം ദിവസവും 9ാം ദിവസവും PCR പരിശോധന നടത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഖത്തറിൽ ഇന്ന് 998 പേർക്കുകൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 636 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായപ്പോൾ 362 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 192 പേരാണ് കോവിഡിൽ നിന്നും മുക്തി നേടിയത്. ഇന്ന് കോവിഡ് കാരണം ആരും മരിച്ചിട്ടില്ല. അതേസമയം ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 300 അടുക്കുകയാണ്. നിലവിൽ 298 പേരാണ് കോവിഡ് ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ
ചികിത്സയിൽ തുടരുന്നത്. ഇവരിൽ 30 രോഗികൾ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. അതേസമയം മറ്റു ഗൾഫ് രാജ്യങ്ങളിലും പ്രതിദിന കോവിഡ് കണക്കുകൾ കുത്തനെ ഉയരുകയാണ്. യുഎയിൽ 2600 പേർക്കും സൌദിയിൽ 1024 പേർക്കും പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ഒമാനിൽ 343 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. യുഎയിൽ 3 സൌദിയിൽ 1 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖത്തർ ലോകകപ്പിനുള്ള ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കാനിരിക്കെ ലോകകപ്പിനെത്തുന്ന സന്ദർശകർക്കുള്ള ഹോട്ടൽ മുറികൾ ഇപ്പോൾ തന്നെ ലഭ്യമല്ലെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ടിക്കറ്റ് എടുക്കുന്ന ഫുട്ബോൾ ആരാധകർ താമസ സൌകര്യത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എല്ലാ മുറികളും ഇതിനകം ബുക്ക് ചെയ്തതായാണ് കാണിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. നവംബർ 21 മുതൽ ഡിസംബർ 18 വരെ നടക്കുന്ന ടൂർണമെന്റിനായി ഭൂരിഭാഗം മുറികളും ലോകകപ്പ് സംഘാടകർ ഇതിനകം ബുക്ക് ചെയ്തത് കാരണമാണ് കാണികൾക്ക് മുറി ലഭിക്കാത്തതെന്നാണ് ആക്ഷേപം. കുവൈത്തിൽ കനത്ത മഴയെ തുടർന്ന് മിക്കയിടത്തും റോഡുകൾ വെള്ളത്തിലായി. ഇന്ന് പുലർച്ചെ മുതലാണ് ശക്തമായ മഴ ലഭിച്ചത്. കടലിൽ പോകരുതെന്നും വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അഹമ്മദി ഭാഗത്താണ് ഏറ്റവും ശക്തമായ മഴ ലഭിച്ചത്. ജലീബൽ ഷുയൂക്ക്, ഫർവാനിയ, ഖൈത്താൻ, കുവൈത്ത് സിറ്റി, ഫഹാഹിൽ, മംഗഫ്, സെൽമിയ തുടങ്ങി ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും കനത്ത മഴ ലഭിച്ചു. അടിയന്തര സഹായം ആവശ്യമുള്ളവർ 112 എന്ന ഹോട്ട്ലൈൻ നമ്പറിൽ വിളിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. കാലാവസ്ഥ അസ്ഥിരമായി തുടരുന്നതിനാൽ ജനുവരി 3 തിങ്കളാഴ്ച എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും അവധി നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് ദുബായ് ഗ്ലോബൽ വില്ലേജ് താൽക്കാലികമായി അടച്ചു. പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് സന്ദർശകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി. ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ കൂടി പരിഗണിച്ചാണ് തീരുമാനം. തിങ്കളാഴ്ച വൈകുന്നേരം 4 മുതൽ വീണ്ടും സന്ദർശകരെ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഖത്തറിൽ അന്തരീക്ഷത്തിലെ താപനില ഇനിയും താഴ്ന്നേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇന്ന് രാത്രി മുതൽ ഈ വാരാന്ത്യം വരെ വടക്കു പടിഞ്ഞാറൻ ദിശയിൽ കാറ്റ് വീശുന്നതിനാലാണ് താപനില താഴുന്നത്. ഇക്കാലയളവിലെ കുറഞ്ഞ താപനില 10 മുതൽ 17 ഡിഗ്രി സെൽഷ്യസും കൂടിയ താപനില 18 മുതൽ 24 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. തണുപ്പ് കൂടിയതോടെ പനിയും ജലദോഷവും അടക്കമുള്ള രോഗങ്ങളും രാജ്യത്ത് പടർന്നു പിടിക്കുന്നുണ്ട്. ഇക്കാലയളവിൽ കടലിൽ പോകുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വിഭാഗം നിർദ്ദേശിച്ചു. അസ്ഥിര കാലാവസ്ഥയെ തുടർന്ന് ഞായറാഴ്ചത്തെ കുവൈത്ത് തിരുവനന്തപുരം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കി. ഇന്ന് രാവിലെ 10:35 പുറപ്പെടേണ്ടിയിരുന്ന IX 594 വിമാനമാണ് റദ്ദാക്കിയത്. യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗർഭിണികളും കുട്ടികളുമടക്കം 100+ യാത്രക്കാർ ഇതോടെ ദുരിതത്തിലായി. ആദ്യം 3:20 ഷെഡ്യൂൾ മാറ്റുകയും വൈകിട്ട് 4 ശേഷം വിമാനം റദ്ദാക്കിയതായും ഹോട്ടലിലേക്ക് മാറാനും അറിയിക്കുകയായിരുന്നു. കാലാവസ്ഥ മെച്ചപ്പെടുകയാണെങ്കിൽ രാവിലെ യാത്ര തിരിക്കുമെന്നാണ് ഒടുവിൽ ലഭിച്ച അറിയിപ്പ്. നിങ്ങളുടെ വിലപ്പെട്ട പാർസലുകൾ അവിശ്വസനീയമായ വേഗതയിൽ അയക്കൂ, സന്തോഷിക്കൂ കുടുംബത്തോടൊപ്പം. ഈ ന്യൂ ഇയറിന് അതിശയിപ്പിക്കും ഓഫറുകളും. 100 കിലോയിൽ കൂടുതൽ അയക്കുന്നവർക്ക് 10 കിലോ, 50 കിലോയ്ക്ക് മുകളിൽ 5 കിലോ, 30 കിലോയ്ക്ക് മുകളിൽ 2 കിലോ ഫ്രീ. കാർസൺ കാർഗോ, അയാട്ട ഏവിയേഷൻ, WCA ISO അംഗീകാരവും ഇന്ത്യൻ കസ്റ്റംസിൽ രജിസ്ട്രേഷനുമുള്ള ഖത്തറിലെ ഏറ്റവും വലിയ കാർഗോ കമ്പനി. ഒട്ടും ടെൻഷൻ ഇല്ലാതെ വിശ്വസിച്ചു സാധനങ്ങൾ അയക്കാൻ ഖത്തർ പ്രവാസികളുടെ വിശ്വസ്ത കാർഗോ പാർട്ണർ. കാർസൺ കാർഗോ, വിശ്വാസത്തിലും സർവീസിലും നമ്പർ 1. മൊബൈൽ ആൻഡ് വാട്സ്ആപ്പ് 7573 777 4708 7 4 tracking carsoncargo.com. തൃശൂർ നാട്ടിക സ്വദേശി പുതിയ പറമ്പത്ത് വീട്ടിൽ നജീബ് ആലിമോൻ ഹൃദയാഘാതത്തെ തുടർന്ന് അബുദാബി മഫ്രക്ക് ആശുപത്രിയിൽ അന്തരിച്ചു. 56 വയസ്സായിരുന്നു. മുസഫ ഷാബിയയിൽ താമസക്കാരനായ നജീബ് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടന്നാണ് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലെത്തിയത്. പരിശോധനയ്ക്കിടെ രോഗം ഗുരുതരമാണെന്ന് കണ്ടെത്തിയ ആശുപത്രി അധികൃതരാണ് മഫ്രക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാൽ ഇവിടെ ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു. അബുദാബിയിൽ ഫുഡ്സ്റ്റഫ് കമ്പനിയിൽ സെയിൽസ് സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു. ബനിയാസ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ആബിദയാണ് ഭാര്യ, 3 മക്കളുണ്ട്. സൌദിയിൽ വീട്ടിൽ നിന്ന് കാണാതായ 14 മാസം പ്രായമുള്ള കുഞ്ഞിനെ താഴ്വരയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാകിസ്ഥാനി ദമ്പതികളുടെ ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ മദീനയിലെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ കാണാതായതിനെ തുടർന്ന് തെരച്ചിൽ നടത്തിവരികയായിരുന്നു. കാണാതായവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്ന സൌദി അറേബ്യയിലെ സന്നദ്ധ സംഘടനാ വോളണ്ടിയർമാരാണ് ഇന്നലെ രാത്രിയോടെ മൃതദേഹം കണ്ടെത്തിയത്. കുടുംബം താമസിച്ചിരുന്ന വീടിന് 400 മീറ്ററോളം അകലെ വെള്ളമൊഴുകുന്ന താഴ്വരയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മുസ്ലിം സ്ത്രീകൾക്കെതിരായ വിദ്വേഷ പ്രചാരണത്തിൽ നടപടി സ്വീകരിക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ ദില്ലി പോലീസിന് നിർദ്ദേശം നൽകി. ഇത്തരം കുറ്റകൃത്യങ്ങൾ ഭാവിയിൽ സംഭവിക്കാതിരിക്കാൻ നടപടിയെടുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ബുള്ളി ബായ് എന്ന പേരിലുള്ള പുതിയ ആപ്പ് വഴി
വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച മുസ്ലിം വനിതകളെ അധിക്ഷേപിക്കുന്ന പ്രചാരണം നടക്കുന്നുണ്ടെന്ന ദില്ലിയിലെ മാധ്യമപ്രവർത്തകയുടെ പരാതിയിൽ ദില്ലി പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. പരിചയമില്ലാത്ത ചില ആളുകൾ ചേർന്ന് തന്റെ വ്യാജ ഫോട്ടോകൾ വെബ്പേജിൽ അപ്ലോഡ് ചെയ്യുന്നുവെന്നും ഒപ്പം മോശം കമന്റുകൾ ഇടുന്നുവെന്നുമാണ് മാധ്യമപ്രവർത്തക പരാതി നൽകിയത്. സംഭവത്തിൽ ഇന്ന് രാവിലെ തന്നെ ഉപഭോക്താവിനെ ബ്ലോക്ക് ചെയ്തതായി ഗിറ്റ്ഹബ് അറിയിച്ചിട്ടുണ്ടെന്നും തുടർ നടപടിയുണ്ടാകുമെന്നും കേന്ദ്ര ഐടി മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രതികരിച്ചു. സംസ്ഥാനത്ത് 45 പേർക്കു കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. എറണാകുളം 16, തിരുവനന്തപുരം 9, തൃശൂർ 6, പത്തനംതിട്ട 5, ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ 3 വീതം, മലപ്പുറം 2, വയനാട് 1 എന്നിങ്ങനെയാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ഇതിൽ 9 പേർ ഹൈറിസ്ക് വിഭാഗങ്ങളിൽപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും 32 പേർ ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ്. 4 പേർക്കാണ് സമ്പർക്കത്തിലൂടെ ഒമിക്രോൺ ബാധിച്ചത്. ആലപ്പുഴയിലെ 3 പേർക്കും തൃശൂരിലെ ഒരാൾക്കുമാണ് സമ്പർക്കത്തിലൂടെ ഒമിക്രോൺ പിടിപെട്ടത്. അതേസമയം പുതുവർഷ ആഘോഷം നിയന്ത്രിക്കാൻ ഏർപ്പെടുത്തിയ രാത്രികാല നിയന്ത്രണം തൽക്കാലം നീട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു. നിയന്ത്രണങ്ങളിൽ തുടർ തീരുമാനം ഈ ആഴ്ച ചേരുന്ന അവലോകന യോഗത്തിലുണ്ടാകുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചു. ഇതിനിടെ സംസ്ഥാനത്തെ 15 മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളുടെ വാക്സിനേഷൻ നടപടികൾ നാളെ ആരംഭിക്കും. ഗുഡ്വിൽ കാർഗോ ബ്രേക്കിംഗ് ന്യൂസ്. ഖത്തറിൽ നിന്നും അവധിക്ക് നാട്ടിലേക്ക് പോകുന്നവർക്കും ക്യാൻസൽ ചെയ്ത് മടങ്ങുന്നവർക്കുമായി ദോഹയിലെ ഗുഡ്വിൽ കാർഗോ ഡോർ ടു ഡോർ എക്കണോമിക് സർവീസ് ഒരുക്കിയിരിക്കുന്നു. 150 കിലോയോ അതിൽ കൂടുതലോ ലഗേജ് ഉള്ളവർക്ക് കിലോയ്ക്ക് വെറും 6 ഖത്തർ റിയാൽ മാത്രം. ഇപ്പോൾ തന്നെ വിളിക്കൂ 448-78-448. ന്യൂസ് റൂം എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണമയക്കാം. സിറ്റി എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഖത്തർ സിറ്റി എക്സ്ചേഞ്ചിൽ ഒരു ഖത്തർ റിയാലിന്റെ ഇന്നത്തെ വിനിമയ നിരക്ക് 20 രൂപ 16 പൈസ. ന്യൂസ് റൂം വെതർ അപ്ഡേറ്റ്. ഖത്തറിൽ ഇന്ന് അനുഭവപ്പെട്ട കൂടിയ താപനില 24 ഡിഗ്രി, കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 55%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 24 കിലോമീറ്റർ.